വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് പിള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച വടക്കൻ കുളവും അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ച പുലിയൂർ കുറിശിയും ഭൗതിക ദേഹം അടക്കം ചെയ്ത കോട്ടാർ സെന്റ് സേവിയേഴ്സ് പള്ളിയിലേക്കും തീർത്ഥാടകരുടെ ഒഴുക്കാണ്. നാളെ വത്തിക്കാനിൽ ദേവസഹായം പിള്ളയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തും. ഭാരതദേശത്തിൻ മുതൽ മറൈ സാക്ഷിയേ 1700-കളിൽ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന വടക്കൻകുളം പള്ളി ദേവസഹായം പിള്ളയ്ക്ക് ജ്ഞാനസ്നാനം നൽകിയ പള്ളി എന്ന നിലയിൽ പ്രസിദ്ധമാണിന്ന്. ഹൈന്ദവനായിരുന്ന നീലകണ്ഠപിള്ളയാണ് ദേവസഹായം പിള്ളയായത്. ജാതി വ്യവസ്ഥ വളരെ കർശനമായി നിലനിന്നിരുന്നൊരു കാലമായിരുന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ മതപരിവർത്തനം നടത്തിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ കൂടി മുന്നിൽ കണ്ടാകണം. ജന്മനാട്ടിൽ നിന്ന് ദൂരെ മാറി ഈ വടക്കൻകുളത്തെത്തി നീലകണ്ഠപിള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഈ ജ്ഞാനസ്നാന സ്വീകരണത്തോടെ നീലകണ്ഠപള്ളിയുടെ ജീവിതം മാറിമറിഞ്ഞു. ദേവാലയം നിർമ്മിച്ച കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ സർവ്വസീമകളും ലംഘിച്ചിരുന്നുവെന്ന് നിർമ്മാണഘടനയിൽ നിന്ന് വ്യക്തമാണ്. ഒരു വശത്തിരിക്കുന്നവർ മറുവശത്തിരിക്കുന്നവരെ കാണാത്ത രീതിയിലാണ് അൾത്താരയുടെ നിർമ്മിതി. ക്രിസ്തീയ ജീവിത രീതിയെക്കുറിച്ച് ദേവസഹായം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ പ്രചരിപ്പിച്ചു. ഇതോടെ ഒരു വിഭാഗം ദേവസഹായം പിള്ളയ്ക്കെതിരായെന്നാണ് ചരിത്രം. കൊടിയ പീഡനങ്ങൾക്ക് പിള്ളയെ വിധേയനാക്കി. പിള്ളയുടെ പീഡന വഴികളിലെ പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് പുലിയൂർ കുറിശി, മുട്ടിടിച്ചാൻ പാറ. ദാഹം കൊണ്ട് വലഞ്ഞ പിള്ള മുട്ടുകൾ കൊണ്ട് പാറയിൽ ഇടിക്കുകയും അരുവി ഉത്ഭവിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. കാറ്റാടിമലയിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട പിള്ളയെ സംസ്കരിച്ചിരിക്കുന്ന കോട്ടാർ പള്ളിയും ഇന്ന് പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. സാധാരണക്കാരനായ ഒരാളുടെ മൃതദേഹം പള്ളിയുടെ അൾത്താരയുടെ മുമ്പിൽ സംസ്കരിച്ചതിൽ നിന്ന് ദേവസഹായം പിള്ളയെ അക്കാലത്ത് തന്നെ പുണ്യാത്മാവായി കരുതിയിരുന്നുവെന്ന് വിലയിരുത്താം. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ. കാറ്റാടിമലയിൽ നിന്ന് ക്യാമറമാൻ സതീഷ് കുമാറിനൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.